ബഹുമാനപ്പെട്ട റിഫാഇ ഷെയ്ഖ്, നമുക്കൊക്കെ അറിയുന്ന മഹാനാ, ആ മഹാനുഭാവന്റെ റിഫാഇ ഷെയ്ഖിന്റെ പേരമക്കളിൽ പെട്ട ഫാത്തിമത്തു റിഫാഇയ എന്ന് പറയുന്ന ഒരു മഹദിയുണ്ട്. ഫാത്തിമത്തു റിഫാഇയ എന്ന് പറയുന്ന ഒരു മഹദിയുണ്ട്. ആ മഹദി അവിടുന്ന് അതാ തന്റെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് ഒരു വേള ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെടുകയാ. ഹജ്ജ് ചെയ്യാൻ വേണ്ടി വിശുദ്ധമായ കഅബാലയത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ ചെന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവനും നിർവഹിച്ചു. ശേഷം അതാ മദീന മുനവ്വറയിലേക്ക് ചെല്ലുകയാ. ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാ, നമ്മളൊക്കെ കൽബ് കൊണ്ട് നമ്മുടെ കൽബിൽ ഇരുത്തിപ്പോയ കൽബിന്റെ രാജാവ് മുഹമ്മദ് മുസ്തഫ, ടെൻഷൻ വരുമ്പോ, പ്രയാസം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ നമ്മളൊക്കെ സ്വലാത്ത് ചെല്ലാൻ മറക്കണ്ട. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമത്തു റിഫാഇയ അവിടുന്ന് അതാ കഅബാലയത്തിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവനും ചെയ്തു ലോകത്തിന്റെ നായകന്റെ ചാരത്തേക്ക് യാത്ര തിരിക്കുകയാ. ലോകീയ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലിക്കൊണ്ടിരിക്കുകയാ. ഇന്നും ഒരുപാട് ആളുകൾ ഉംറക്കും ഹജ്ജിനും ഒക്കെ പോകുന്ന ആളുകളോട് ചോദിച്ചാലറിയാ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ബസ് യാത്രയിൽ എത്രയോ സഹോദരന്മാര് സഹോദരിമാര് അവരിങ്ങനെ കൗണ്ടർ ഉപയോഗിച്ചുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ഫാത്തിമത്തു റിഫാഇയ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഇങ്ങനെ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാ. ഇങ്ങനെ സ്വലാത്തുകൾ ചൊല്ലി 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 മദീനയിലേക്ക് എത്തിയപ്പോ, മദീന മുനവ്വറയിലേക്ക് എത്തിയപ്പോ തന്റെ കൽബിന്റെ രാജാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യമായി പോയി സലാം പറയുകയാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അബീബായ തങ്ങളോട് സലാം പറയുകയാ. ശേഷം അവിടുന്ന് രണ്ടു മൂന്ന് ദിവസങ്ങളോളം സിയാറത്തൊക്കെ ചെയ്ത് ഹബീബായ തങ്ങളോട് സങ്കടങ്ങളും വിഷമങ്ങളും ആവലാതികളും പറഞ്ഞു. സിയാറത്തിലായി ഹബീബായ തങ്ങളുടെ മഹബത്തിലായി ലയിച്ചു ചേർന്നു. അവസാനം മദീനയിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ഫാത്തിമത്തു റിഫാഇയ റളിയല്ലാഹു അൻഹ അവസാനമായി ലോകത്തിന്റെ നായകന്റെ മുമ്പിൽ പോയൊന്ന് സലാം പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാ നബിയേ, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാ നബിയേ എന്ന് പറയാൻ വേണ്ടി മുത്തായ തങ്ങളുടെ ചാരത്തേക്ക് പോവുകയാ. ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് പോയി സലാം പറഞ്ഞു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഒരു പാടിയ ഒരു ബൈത്തുണ്ട്. യാ റബ്ബി ഇൻ ഖുബിലത് ലദൈക സിയാറത്തി ഫജ്അൽ ബി തൈബത ഖുർബതഹ മദ്ഫനി. എന്താണ് ആ ബൈത്തിന്റെ ഉള്ളിലുള്ള ആശയം എന്നറിയുമോ സഹോദര? ബഹുമാനപ്പെട്ട ഫാത്തിമത്തു റിഫാഇയ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാ, യാ റബ്ബി ഇൻ ഖുബിലത് ലദൈക സിയാറത്തി ഫാത്തിമയാകുന്ന എന്റെ സിയാറത്ത് അങ്ങ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഫാത്തിമയാകുന്ന എന്റെ സിയാറത്ത് നബിയെ അങ്ങ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഫജ്അൽ ബി തൈബത തഹ മദ്ഫനി. ഫാത്തിമാനെ ഈ മദീന മുനവ്വറയിൽ തന്നെ ഫാത്തിമാക്ക് മരിക്കലാ ഇഷ്ടം, ഫാത്തിമാക്ക് ഈ മദീനയിൽ തന്നെ മറവ് ചെയ്യാനാ ഇഷ്ടം, ഫാത്തിമാക്ക് ഈ മദീനത്തെ ഈ സുന്ദരമായ മണ്ണിൽ മരണപ്പെട്ട് കിടക്കാനാ മോഹം എന്ന് പറഞ്ഞ് ഈ ബൈത്തങ്ങ് ചെല്ലുമ്പോഴേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് ബോധരഹിതയായി വീഴുകയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ബൈത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ബോധരഹിതയായി വീണു. അവിടുന്ന് അതാ തന്റെ സഹോദരൻ വന്നുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു നോക്കുകയാ. ഫാത്തിമ എഴുന്നേൽക്കുന്നില്ല, ഫാത്തിമ എഴുന്നേൽക്കുന്നില്ല. അവസാനം ഒരുപാട് ശ്രമിച്ചു നോക്കി, അവസാനം ഉറപ്പിച്ചു, ഫാത്തിമ വഫാത്തായി, ഫാത്തിമ വഫാത്തായി. അങ്ങനെ അതാ ജന്നത്തുൽ ബഖീൽ അവിടെ ഫാത്തിമത്തു റിഫാഇയ റളിയല്ലാഹു അൻഹയെ മറവ് ചെയ്യുകയാ. മദീനയിൽ ഒരു മണ്ണ് കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോ ആഗ്രഹം അങ്ങ് സാഫല്യമാവുകയാ. പടച്ച റബ്ബേ എന്തൊരു വല്ലാത്ത ഭാഗ്യമാ മദീനയിൽ കിടക്കാനുള്ള ഭാഗ്യം, ഹബീബായ തങ്ങളുടെ പാദസ്പർശമേറ്റ മണ്ണിൽ കിടക്കാനുള്ള വലിയ അനുഗ്രഹം. അല്ലാഹ്
മരിക്കുന്നതിന്റെ മുമ്പ് മുത്തായ തങ്ങൾ അന്തി ഉറങ്ങുന്ന മദീന മുനവ്വറയിൽ ചെന്ന് അസ്സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സ്വലാത്തും സലാമും പറയാൻ ഈ മജ്‌ലിസിൽ വന്ന എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.